How does Irfan react to this? Oh, brilliant! Magnificent, in fact, that's all the way. What a way to win this game! India prevail! Not for nothing! സഹോദരങ്ങൾ ഒരുമിച്ച് കളിക്കളത്തിലുള്ളത് നമ്മൾ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം കൗതുകമുണർത്തുന്ന കാര്യമാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമൊക്കെയാണ് കൂടുതൽ ബ്രദേഴ്സിനെ കളിക്കളത്തിൽ കൊണ്ടുവന്ന് നമ്മളെ കൂടുതലായി രസിപ്പിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീമിലും ഒരു അഡാർ ബ്രദേഴ്സ് കളം നിറഞ്ഞിരുന്ന കാലം നമുക്കെല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. ഇർഫാൻ പത്താനും യൂസുഫ് പത്താനും പത്താൻ ബ്രദേഴ്സ്. ഇവർ ഒരുമിച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് തവണയൊന്നും കളത്തിലിറങ്ങിയിട്ടില്ല. എന്നാൽ ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ പലപ്പോഴും നമുക്ക് ഓർത്തു വെക്കാൻ ഒരുപിടി നല്ല ഗെയിമുകൾ മുന്നിൽ വെച്ചാണ് അവർ മടങ്ങിയിട്ടുള്ളത്. പത്താൻ ബ്രദേഴ്സ് വീര്യം കാണിച്ച കളികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2009 ഫെബ്രുവരി 10 ശ്രീലങ്കയ്ക്കെതിരെ നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ്. 2009 ഫെബ്രുവരി 10 ഇന്ത്യ ശ്രീലങ്ക T20 മത്സരം. ടോസ് നേടിയ ശ്രീലങ്കൻ ക്യാപ്റ്റൻ തിലകരത്ന ദിൽഷൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ ധോനിക്കൊട്ടും പരിഭവം ഉണ്ടായിരുന്നില്ല. ധോനി ടോസിന് ശേഷം പറഞ്ഞത് ബോളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ ശക്തരാണ്. എന്നാൽ ധോനി വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത്. 17 ബോളിൽ 33 റൺസുമായി ജയസൂര്യ ആദ്യ വിക്കറ്റായി ഔട്ടാകുമ്പോൾ ശ്രീലങ്ക 5.5 ഓവറിൽ 59 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് നിലയുറച്ച ദിൽഷന്റെ 50 കൂട്ടിന് വന്ന ബാക്കി ശ്രീലങ്കൻ പ്ലേയേഴ്സിന്റെയും ബാറ്റിംഗ് ബലത്തിൽ 20 ഓവർ പൂർത്തിയാകുമ്പോൾ ശ്രീലങ്ക 171-4 എന്ന ശക്തമായ നിലയിൽ. എതിർ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്കായി ഓപ്പണിംഗ് ഇറങ്ങിയത് സാക്ഷാൽ വീരുവും ഗംഭീറും. ആദ്യ ഓവറിലെ ആദ്യ 5 ബോളിൽ 3 ഫോറുകളടക്കം ഇന്ത്യ നേടിയത് 14 റൺസ്. എന്നാൽ ആ ഓവറിലെ അവസാന പന്തിൽ, അതായത് ആദ്യത്തെ ഓവറിലെ അവസാന പന്തിൽ സിംഗിൾ എടുക്കാൻ ശ്രമിച്ച ഗംഭീർ ഓടി ഗ്രീസിലെത്തിയെങ്കിലും സെവാ ഗ്രീസിലേക്ക് എത്തുമ്പോഴേക്കും നേരിട്ടുള്ള ത്രോയിൽ സ്റ്റംപ് ഇളകിയിരുന്നു. കമന്റേറ്റർ വിളിച്ചു പറഞ്ഞു, ദ ഡേഞ്ചറസ് സെവാഗ് ഈസ് ഗോൺ. അടുത്ത പന്തിൽ ബൗണ്ടറി നേടാൻ നോക്കിയ ഗംഭീറിനും പിഴച്ചു. ക്യാച്ച് നൽകി മടങ്ങുമ്പോൾ ഇന്ത്യ 14-2. തുടർന്ന് ഒന്നിച്ച യുവരാജും റെയ്നയും ഇന്ത്യ തീരത്തേക്ക് അടുപ്പിക്കുമെന്ന് തോന്നിയെങ്കിലും ഇന്ത്യ 85 റൺസിൽ നിൽക്കെ യുവരാജ് വീണു. തുടർന്ന് വളരെ അടുത്ത ബോളിൽ റെയ്നയും പിന്നീട് വന്ന ധോനിയും രോഹിത് ശർമ്മയും ജഡേജയും എല്ലാം വളരെ വേഗം കൂടാരത്തിലെത്തി. 30 റൺസിനിടെ ഇന്ത്യക്ക് നഷ്ടമായത് 5 വിക്കറ്റുകൾ. 85-2 എന്ന നിലയിൽ നിന്ന് ഇന്ത്യ കൂപ്പ് കുത്തിയത് 115-7 വിജയിക്കാൻ വേണ്ടത് 29 ബോളിൽ 57 റൺസ്. ഓരോ ഓവറിൽ ഏതാണ്ട് 12 റൺസ് വീതം. വിജയം കൈപ്പിടിയിൽ നിന്നും ഇന്ത്യക്ക് തെന്നി നീങ്ങുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഗ്രീസിലുള്ളത് ഇർഫാൻ പത്താനും യൂസുഫ് പത്താനും. അതിസമ്മർദ്ദ നിമിഷങ്ങളായിരുന്നു അത്. തുടരെ ഉള്ള ഇന്ത്യയുടെ വിക്കറ്റ് വീഴ്ച, റിക്കോർഡ് റൺ റേറ്റ് എത്തിപ്പിടിക്കാവുന്നതിലും അപ്പുറം. കൂടാതെ ഇനിയുള്ള 2 വിക്കറ്റുകൾ ബോളറായ തുടക്കക്കാരൻ നിഷാന്ത് ശർമ്മയും സഹീർ ഖാനും മാത്രം. ഒരു വിക്കറ്റ് കൂടി പോയാൽ ഇന്ത്യക്ക് വിജയം സ്വപ്നം മാത്രം. മൈക്കിലൂടെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ വിലയിരുത്തി, ഇന്ത്യക്കിനി ഒരു തിരിച്ചുവരവില്ല. എന്നാൽ അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ പത്താൻ പ്രദേശ് തയ്യാറായിരുന്നോ? നമുക്കൊന്ന് നോക്കാം. തുടർന്നുള്ള 2 ബോളുകളിൽ ഒരു സിക്സറും ഒരു ബൗണ്ടറിയും കടത്തി യൂസുഫ് പത്താൻ സമ്മർദ്ദത്തെ തൂക്കിയെടുത്ത് ഗ്യാലറിയിൽ എത്തിച്ചു. ഇന്ത്യ തോൽക്കുമെന്ന് പറഞ്ഞ കമന്റേറ്റർ തന്നെ തിരുത്തി പറഞ്ഞു, ഇന്ത്യ അങ്ങനെ അങ്ങ് തോൽക്കുകയില്ല. ഒരു ബോളിന് ശേഷം അടുത്ത പന്ത് കൂട്ടൻ സിക്സറിന് പുറത്തെ യൂസുഫ് പത്താൻ. ആദ്യ ബോളിൽ വിക്കറ്റ് വീണ സമ്മർദ്ദത്തെ കൊടുമുടിയിൽ നിന്ന് ആ ഓവറിൽ ഇന്ത്യ നേടിയത് 17 റൺസാണ്. 18-ാമത്തെ ഓവർ എറിയാനെത്തിയ മലിംഗയെ നേരിടാൻ യൂസുഫ് പത്താൻ ബുദ്ധിമുട്ടുന്നതെന്ന് മനസ്സിലാക്കിയ ഇർഫാൻ ചേട്ടനിൽ നിന്നും ബാറ്റിംഗ് സ്റ്റിയറിംഗ് ഏറ്റെടുക്കുകയായിരുന്നു. മലിംഗയെ 4 അടിച്ചു തുടങ്ങിയ ഇർഫാൻ 19-ാം ഓവർ എറിയാൻ വന്ന ദിൽഹാരോ ഫെർണാണ്ടോയെ സിക്സറും 4 അടക്കം ആ ഓവറിൽ നേടിയത് 15 റൺസ്. മുഖമായിരുന്ന ഇന്ത്യൻ ക്യാമ്പിലുള്ളവർ എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചു. ഇന്ത്യൻ ക്യാമ്പിൽ ആഹ്ലാദം മലതല്ലി. അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 5 റൺസ് മാത്രം. ആദ്യ ബോളിൽ യൂസുഫ് പത്താൻ സിംഗിളിലൂടെ ഇർഫാന് സ്ട്രൈക്ക് കൊടുത്തു. കൂടുതൽ നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ ഇർഫാൻ തയ്യാറായിരുന്നില്ല. 2-ാം ബോളിൽ മലിംഗയെ സിക്സർ പറത്തി ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. കമന്റേറ്റർ വിളിച്ചു പറഞ്ഞു, വാട്ട് എ വിൻ ഇന്ത്യ, വാട്ട് എ മൊമെന്റ് ഫോർ ദ ബ്രദേഴ്സ്, വാട്ട് എ മൊമെന്റ് ഫോർ ഇന്ത്യ. വിജയിച്ച ശേഷം യുദ്ധം ജയിച്ചു വരുന്ന പോരാളികളെ പോലെ നെഞ്ചിമിരിച്ചൊരു നിൽപ്പുണ്ട് രണ്ടുപേരും. ഏതൊരു ക്രിക്കറ്റ് പ്രേമികളുടെയും രോമം എഴുന്നേറ്റ് നിൽക്കുന്ന നിമിഷം. ഗ്രൗണ്ടിലെ പുൽനാമ്പോൾ പോലും സെല്യൂട്ട് അടിച്ചിട്ടുണ്ടാവണം. അന്നൊക്കെ കളിയുടെ ഏതൊരു നിമിഷത്തിലെങ്കിലും തോൽക്കുമെന്ന് തോന്നിയാൽ തോറ്റുകൊടുക്കുന്ന ഇന്ത്യക്ക് പുത്തൻ ഉണർവ് നൽകുന്ന കളിയായിരുന്നു അത്.
ഇന്ത്യൻ ആരാധകർ ഒരു സൈഡിൽ വിജയാഹ്ലാദം നടത്തുമ്പോൾ ജയിച്ചെന്ന് ഉറപ്പിച്ച കളി തോറ്റ ഞെട്ടലിൽ ശ്രീലങ്കൻ ആരാധകർ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. രണ്ടുപേരും കൂടി 8 വിക്കറ്റിൽ നേടിയത് 23 ബോളിൽ 50 റൺസ്. ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് മറക്കാൻ കഴിയാത്ത ഇന്നിങ്സ്. ഈ കളി ലൈവ് കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.